ഈശോയിൽ സ്നേഹിക്കുന്ന ഈശോയുടെ പൊന്നുമക്കളെ എല്ലാവർക്കും സുഖമാണോ മഴയൊക്കെ ഉണ്ടോ എല്ലാവരും സുഖമായിട്ട് വീട്ടിൽ സുരക്ഷിതരായിട്ട് ഇരിക്കുമല്ലേ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടോ നമുക്ക് ഈശോയെ ഒന്ന് പ്രാർത്ഥിച്ചാലോ കഴിഞ്ഞ ഒരാഴ്ചകാലം ഈശോ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നല്ലേ ഈശോ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ഒരാഴ്ചകാലം ഈശോയെ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ കൈകൂപ്പിക്കേ കണ്ണടച്ചേ കണ്ണടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം കേട്ടോ സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയെ ഞാനങ്ങിൽ വിശ്വസിക്കുന്നു ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു ഈശോയെ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുവാനുള്ള വലിയ ഭാഗ്യവും കൃതയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്ന് ഉറക്കം പറഞ്ഞേ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ടീച്ചർ ഒരു ഹോംവർക്ക് വന്നായിരുന്നു അതെന്തായിരുന്നു എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയോ നിങ്ങളുടെ മാതാപിതാക്കളെ ആ വചനം പറഞ്ഞ് കേൾപ്പിച്ചോ ഏത് വചനമായിരുന്നു പഠിക്കാൻ പറഞ്ഞത് ഏതായിരുന്നു ആ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം തിരുവചന അല്ലേ മിടുക്കരാട്ടോ നല്ല കുട്ടികളാ ഈശോയുടെ കുട്ടികളാട്ടോ അതിനകത്ത് മുന്തിരിച്ചെടി ആരായിരുന്നു ആ ഈശോ ആയിരുന്നു മുന്തിരിച്ചെടി കൃഷിക്കാരനോ ആ പിതാവ് നമ്മൾ ആരാ നമ്മൾ ശാഖകളായിരുന്നു അല്ലേ അപ്പം നിങ്ങളെല്ലാവരും പഠിച്ചു നല്ല കുട്ടികളാട്ടോ ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന നല്ല കുട്ടികൾ ഈശോയെ യോഗ്യതയോടെ സ്വീകരിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലേ അപ്പോ ഇന്ന് നമുക്ക് രണ്ടാമത്തെ പാഠം പഠിക്കാം രണ്ടാമത്തെ പാഠത്തിന്റെ പേരെന്താന്ന് നിങ്ങൾക്കറിയാമോ സഭയിലൂടെ നൽകുന്ന ഈശോ എന്താണ് സഭയിലൂടെ ജീവൻ നൽകുന്ന ഈശോ മക്കളെ സഭ സ്ഥാപിച്ചതാരാ സഭസ്ഥാപിച്ചു ആരാ ആ ഈശോയല്ലേ പത്രോസാകുന്ന പാറമേൽ സഭസ്ഥാപിച്ചു അപ്പോ ഈ സഭ എന്ന് പറഞ്ഞാൽ എന്താ തിരുസഭ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ മാർപ്പാപ്പയാണോ കർദ്രാണന്മാരാണോ അതോ നിങ്ങളുടെ വികാരിയച്ഛനാണോ അതോ ടീച്ചറിന് മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരാണോ ആ നിങ്ങളുടെ പപ്പായി അമ്മയാണോ അല്ലേ പിന്നെ എന്താ തിരുസഭ എന്ന് പറയുന്നത് ആ തിരുസഭ എന്ന് പറഞ്ഞാൽ ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് തിരുസഭ എന്താണ് ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുന്നവരുടെ ഒരു സമൂഹമാണ് തിരുസഭ എല്ലാവരും പഠിച്ചോ ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുന്നവരുടെ സമൂഹമാണ് തിരുസഭ അപ്പം നമ്മളെല്ലാവരും സഭയിലെ അംഗങ്ങളല്ലേ വിശുദ്ധ പൗലോസ് ലിഹ കൊറുന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ഒന്ന് ഉറക്ക പറഞ്ഞേ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും നാം ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് വിശുദ്ധ പൗലോസ്ലിഹയെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞാലോ സഭയെ പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്ലിഹ നമുക്കൊന്ന് കണ്ടാലോ സഭയെ പീഡിപ്പിക്കാനായി സാവൂൾ എന്ന വ്യക്തി പോകുന്നത് കണ്ടോ നിങ്ങൾ കുതിരപ്പുറത്ത് പോകുമ്പോൾ അദ്ദേഹം ഒരു സ്വരം കേൾക്കുന്നു അവിടെ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുന്നു പൗലോസ് ഒരു സ്വരം കേൾക്കുകയാ അപ്പോൾ പൗലോസ് ചോദിക്കുന്നുണ്ട് നീ ആരാണ് അപ്പോൾ പൗലോസിനോട് ഈശോ പറയുന്നു നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്താണ് പറയുന്നത് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ കുഞ്ഞുമക്കളെ പൗലോസ് ലിഹ സഭയല്ലേ പീഡിപ്പിച്ചത് ക്രിസ്തുവിനെ പീഡിപ്പിച്ചോ പിന്നെ എന്തുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് ആ നമ്മൾ എന്താ പഠിച്ചത് തിരുസഭ എന്ന് പറഞ്ഞാൽ ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുന്നവരുടെ ഒരു സമൂഹമാണ് തിരുസഭ അല്ലേ അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിച്ചാൽ ആരെ തന്നെയാണ് പീഡിപ്പിക്കുന്നത് ആ ക്രിസ്തുവിനെ തന്നെയാണ് പീഡിപ്പിക്കുന്നത് അങ്ങനെ സാവൂൾ എന്ന വ്യക്തി മാനസാന്തരപ്പെട്ട് ആരായി തീർന്നു പൗലോസ്ലിഹ ആയി തീർന്നു പൗലോസ്ലിഹ എന്താണ് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും നാം ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് കുഞ്ഞുമക്കളെ നിങ്ങളെ ശരീരത്തിലേക്കൊന്ന് നോക്കിക്കേ നിങ്ങൾക്ക് എന്തൊക്കെ അവയവങ്ങളുണ്ട് ആ തലയുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് ചെവിയുണ്ട് ആ വായുണ്ട് കൈയുണ്ട് കാലുണ്ട് അതെല്ലാം ഉണ്ടല്ലേ ഇപ്പോ നിങ്ങൾ വേദപാഠ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഓടിക്കളിച്ചു ഓടിക്കളിച്ചപ്പോൾ നിങ്ങൾ വീണു നിങ്ങൾ വീണപ്പോൾ നിങ്ങളുടെ കൈ ഒടിഞ്ഞു കൈ ഒടിഞ്ഞ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് നിങ്ങൾ വീട്ടിലേക്ക് വന്ന് ആ റെസ്റ്റ് എടുത്തിരിക്കുമ്പോൾ മറ്റേ കൈ പറയുവാ അല്ലേ നിനക്ക് അങ്ങനെ തന്നെ വേണം അപ്പോൾ കണ്ണ് പറയുക ഞാൻ ഇത് തന്നെ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ഇത് ഇത് കാണാൻ അപ്പോൾ കാല് പറയുവാ എനിക്ക് സന്തോഷമായി അങ്ങനെ പറയുക മക്കളെ നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവം വേദനിച്ചാൽ അങ്ങനെ പറയുവോ നമുക്കൊരു സമ്മാനമായി ഒരു മിഠായി കിട്ടി ആ ടീച്ചറ് നിങ്ങൾക്കൊരു മിഠായി തന്നു എന്ന് വിചാരിക്കണം മിഠായി കിട്ടുമ്പോൾ ആ മിഠായി നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു അത് കൈ സ്വീകരിച്ചു അതിൻ്റെ കവറ് പൊളിച്ചു നമ്മൾ വായിലിട്ടു ഹായ് എന്ന് അല്ലേ അപ്പം നമ്മുടെ ശരീരം മുഴുവൻ ആ മിഠായി ആസ്വദിച്ചു അല്ലേ നാം സന്തോഷിച്ചാൽ സഭ മുഴുവൻ സന്തോഷിക്കും നമുക്ക് നാം ദുഃഖിച്ചാലോ സഭ മുഴുവൻ ദുഃഖിക്കും നമ്മുടെ കൈക്കും നമ്മുടെ കാലിനും നമ്മുടെ കണ്ണിനുമൊക്കെ ഒരേ ധർമ്മമാണോ ഉള്ളത് കണ്ണെന്ത് കാണാനായി ചെവിയോ കേൾക്കാനായി കയ്യോ നല്ലത് മാത്രം ചെയ്യാനായി പല നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് പല ധർമ്മങ്ങൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ സഭയിലെ അംഗങ്ങളായ നാം നമുക്കും പല ധർമ്മങ്ങളാണുള്ളത് അല്ലേ നിങ്ങളുടെ മാതാപിതാക്കൾക്കുള്ള കടമകളാണോ കുഞ്ഞുങ്ങളായി നിങ്ങൾക്കുള്ളത് അല്ലല്ലേ അങ്ങനെ സഭയിലെ അംഗങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും പല ധർമ്മങ്ങളാണ് ഉള്ളത് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അവയവം എന്താണ് ആ തലയല്ലേ ഈ തല പറയുന്നതല്ലേ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അംഗങ്ങളും കേൾക്കുന്നത് ഇപ്പോ നമ്മുടെ കാല് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഒരു കാല് മുന്നോട്ട് പോകാനായിട്ട് എടുത്തു വെച്ചു അപ്പോൾ മറ്റേ കാല് പറയുക ഏയ് ഞാൻ വരത്തില്ല അപ്പോൾ കണ്ണ് കണ്ണ് പറയും ഏയ് ഞാൻ വരത്തില്ല അങ്ങനെ പറയുമോ അങ്ങനെ പറയില്ലല്ലേ നമ്മുടെ ശിരസ് നിയന്ത്രിക്കും ഒരു കാല് മുന്നോട്ട് എടുത്തു വെക്കുമ്പോൾ അടുത്ത കാല് ആ വീണ്ടും എടുത്തു വെക്കും അപ്പോൾ അത് നമ്മുടെ നമ്മുടെ ശിരസാണ് നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ആണ് നിയന്ത്രിക്കുന്നത് അതുപോലെ നമ്മുടെ സഭയെ നിയന്ത്രിക്കുന്നത് ആരാണ് സഭയെ നിയന്ത്രിക്കുന്നത് ആ യേശുവാണ് അപ്പോൾ സഭയുടെ ശിരസ് ആണ് മിശിഹ സഭയുടെ ശരീരം ശരീരം എന്താണ് തിരുസഭ നാമോ അവയവം ഇതൊരിക്കലും മറന്നു പോകരുത് കേട്ടോ എന്താണ് ശിരസ് മിശിഹ ശരീരം തിരുസഭ അവയവം നാമോരോരുത്തരും ഒരിക്കലും മറന്നു പോകരുതേ അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ പറഞ്ഞത് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കൊറുന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി തിരുവചനത്തിൽ എന്താണ് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും നാം ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് അപ്പോൾ സഭയുടെ ആരാണ് മിശിക സഭയുടെ ശരീരമോ തിരുസഭ സഭയിലെ അവയവങ്ങളോ നാം ഓരോരുത്തരും നമ്മൾ വേദനിച്ചാൽ സഭ മുഴുവൻ വേദനിക്കും അല്ലേ കൈ വേദനിച്ചാൽ കണ്ണ് നിറയും ഹൃദയം വേദനിക്കൂല്ലേ അപ്പോ നമ്മൾ അറിയാതെ നമ്മുടെ കൈയെ സാന്ത്വനിപ്പിക്കും അതുപോലെ തന്നെയാണ് തിരുസഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും വേദനിച്ചാൽ തിരുസഭ മുഴുവൻ വേദനിക്കും സന്തോഷിച്ചാലോ തിരുസഭ മുഴുവൻ സന്തോഷിക്കും അതുകൊണ്ടാണ് വിശുദ്ധ പൗലോ ശ്രീഹ കുറുന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട് അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായി തീരുന്നു അപ്പോ ശിരസ് മിശിഹ ശരീരം തിരുസഭ നാം ഓരോരുത്തരും അതിലെ അവയവങ്ങൾ ഈ സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴുമാണ് നമ്മുടെ സഭ വളരുന്നത് ഈശോയോട് ചേർന്ന് നിന്ന് സഭയിലെ അംഗങ്ങളുമായി സ്നേഹത്തിലും ഐക്യത്തിലുമായിരിക്കുമ്പോഴാണ് സഭ വളരുന്നത് കുഞ്ഞു മക്കളെ നിങ്ങളിന്ന് എന്തൊക്കെ പഠിച്ചു വിശുദ്ധ പൗലോസ് ലീഹ കൊറുന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ഒരിക്കലും മറക്കരുതേ എന്തായിരുന്നു നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും നാം ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് എന്താണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും നാം ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് അത് വേഗം എഴുതിക്കേ എന്നിട്ട് നിങ്ങളുടെ പപ്പായെയും അമ്മയെയും വായിച്ച് പഠിച്ച് കേൾപ്പിക്കണം അടുത്ത ഞായറാഴ്ച ടീച്ചർ വരുമ്പോൾ അത് ചോദിക്കൂട്ടോ നന്നായി പഠിക്കണം എല്ലാ കാര്യങ്ങളും ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഈശോയോട് പ്രാർത്ഥിച്ച് നിങ്ങൾ പഠിക്കണം നമുക്കൊരു പാട്ട് കേട്ടാലോ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ശിരസ് മിശിക തിരുസഭ എന്താണ് ശരീരം അവയവങ്ങളോ നാം ഓരോരുത്തരും സഭയുടെ ശിരസ് സഭയുടെ ശരീരം സഭയുടെ അവയവങ്ങൾ പഠിച്ച വചനം ഏതാണ് ഇഷ്ടപൗലോസ്ലിക കൊറുന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം എല്ലാവരും ഓർക്കുന്നില്ലേ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും നാം ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് എല്ലാവരും അടുത്ത ഞായറാഴ്ച കൃത്യമായി ഈ വചനം പഠിച്ചുകൊണ്ട് വരണേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്ന് ഉറക്ക പറഞ്ഞേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ